പത്താണ്ട് മുമ്പുള്ള എൻ്റെ ഗ്രാമത്തിൻ്റെ അവിസ്മരണീയമായ ഓർമ്മകളിലേക്ക് ഞാൻ കടന്നു വരികയാണ്. പ്രകൃതി രമണീയത നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗ്രാമം. ആ ഗ്രാമഭംഗിയെ പ്രതിഫലിപ്പിച്ചൊഴുകുന്ന ശാന്തമായ പുഴകളും തോടുകളും നിറഞ്ഞുകിടക്കുന്ന അമ്പലക്കുളങ്ങളും തോട്ടിറമ്പിലൂടെ നടക്കുമ്പോൾ ചാട്ടുളി പോലെ പായുന്ന ധാരാളം ചെറിയ മീനുകൾ, എവിടെയും ഭൂമിദേവിയെ കുനിഞ്ഞു ചുംബിക്കാനെന്നവണ്ണം വിളഞ്ഞുകിടക്കുന്ന നെൽവയലുകൾ, ആ നെൽവയലുകളിലേക്ക് കേരഭാരം കൊണ്ട് എത്തി നോക്കുന്ന തെങ്ങിൻ തോപ്പുകളും ഇളം കാറ്റിൽ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന കമുകിൻ തോപ്പുകളും എൻ്റെ മരിക്കാത്ത ഓർമ്മകളായി നിലകൊള്ളുന്നു. സസ്യലതാദികൾ നിറഞ്ഞു നിൽക്കുന്ന പ്രകൃതിയുടെ മടിത്തട്ടിൽ തലച്ചായ ചുറങ്ങാനായി ചെറുതും വലുതുമായ വൈക്കോൽപ്പുറകളും ഓലപ്പുറകളും, അതിരാവിലെ ആ വീടുകളിൽ നിന്നും വിറക് കത്തിക്കുമ്പോൾ ഉയരുന്ന പുകയുടെ മണവും എല്ലാം ഇന്നും എൻ്റെ മനസ്സിൻ്റെ അറകളിൽ അടച്ചു സൂക്ഷിക്കുന്ന ഓർമ്മകളാണ്. പൂത്തു നിൽക്കുന്ന മാന്തോപ്പുകളും കശുമാവിൻ തോപ്പുകളും അതിൻ്റെ തണലിൽ പുല്ല് നിന്ന് വയറുനിറഞ്ഞ് അയവിറക്കുന്ന കന്നുകാലികളും കാലികളെ മേയ്ക്കുന്ന കീറിയ നിക്കറിട്ട് ഓടിക്കളിക്കുന്ന കുസൃതി പയ്യന്മാരും ഇന്നും എൻ്റെ ഓർമ്മകളിൽ നിന്നും ഓർമ്മകളിലേക്ക് സഞ്ചരിക്കുന്ന കുട്ടിക്കാലം. പ്രകൃതിയെ തലോടിക്കൊണ്ട് കടന്നു വരുന്ന കുളിർമ നിറഞ്ഞ ഇളം കാറ്റിന് തന്നെ അന്ന് എന്തൊരു സൗരഭ്യമായിരുന്നു. കരയും തോടും പുഴയും കരകവിയുന്ന വർഷക്കാലം, ഗ്രാമനിശബ്ദതയിൽ രാത്രിയുടെ ഭീകരത വർദ്ധിപ്പിക്കുന്ന ചിവീടുകളുടെ ശബ്ദതരംഗങ്ങൾ, കൂരിരുട്ടിൽ മിനാമിനിങ്ങിൻ്റെ നുറുങ്ങുവെട്ടം, പാതിരാക്കുറുക്കന്മാരുടെ ഓലിയിടൽ, ഇതെല്ലാം ഓർമ്മച്ചെപ്പുകളിലെ ഏർപ്പാടുകൾ മാത്രം. മണ്ണും മനുഷ്യനും തമ്മിൽ അഭേദ്യ ബന്ധമുണ്ടായിരുന്ന കാലം. ജന്മിമാരുടെ വീട്ടിലും പറമ്പിലും നെൽവയലുകളിലും അന്തിയാകുവോളം കൂലിപ്പണി ചെയ്ത് കുടുംബം പോറ്റുന്ന ഗ്രാമനിവാസികൾ, ജീവിത സായാഹ്നം വരെ മണ്ണിനോട് മല്ലടിച്ച് സംതൃപ്തിയോടെ കഴിയുന്ന നാളുകൾ, ദാരിദ്ര്യത്തിലും ഉള്ളതിൽ നിന്ന് ദാനധർമ്മം ചെയ്തിരുന്ന ഗ്രാമീണർ, സമൂഹത്തിൽ നിന്നും ഭ്രഷ്ടു കൽപ്പിച്ചിരുന്ന ഒരു കൂട്ടം നാടോടികൾ, പലപ്പോഴും വിശപ്പ് സഹിക്കാതെ ഭിക്ഷയാചിച്ചുകൊണ്ട് ഉച്ചത്തിൽ വളരെ ദൂരെ നിന്നുകൊണ്ട് മാണ്ടിയാറയെ വല്ലതും കഴിക്കാൻ തരണേ എന്നുള്ള അവരുടെ നിലവിളി ഇന്നും എൻ്റെ കർണപ്പുടങ്ങളിൽ മാറ്റൊലി കൊള്ളുന്നതായി തോന്നാറുണ്ട്. ഈ ശബ്ദം കേട്ടുകഴിഞ്ഞാൽ എന്ത് പണിത്തിരക്കായാലും അമ്മ തിടുക്കത്തിൽ അവർക്ക് കഴിക്കാൻ ഭക്ഷണവും ഇടങ്ങഴിയിൽ അരിയോ നെല്ലോ എടുത്തുകൊണ്ട് അവരുടെ അടുത്തേക്ക് ദയനീയതയോടെ കടന്നു ചെല്ലുന്നത് ഞങ്ങൾ കുട്ടികൾ നോക്കി നിൽക്കാറുണ്ട്. അന്നെല്ലാം പരസ്പര സ്നേഹവും ബഹുമാനവും വിശ്വാസവും കൂടെ പിറപ്പായി കൊണ്ടു നടന്നിരുന്ന നന്മ നിറഞ്ഞ മനുഷ്യർ, ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുകയും എല്ലാം ദൈവദാനമാണെന്ന് വിശ്വസിക്കുകയും എപ്പോഴും ദൈവഭയം മനസ്സിൽ പേറിക്കൊണ്ട് നടക്കുകയും ചെയ്തിരുന്ന കാലം. ഓരോ വീടുകളിലും എട്ടും പത്തും മക്കൾ അടങ്ങുന്ന കൂട്ടുകുടുംബങ്ങൾ, എല്ലാവരും ഒത്തൊരുമയിലും മുതിർന്നവരെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്തിരുന്ന നല്ല നാളുകൾ. മുതിർന്നവരുടെ ഒരു നോട്ടം കൊണ്ട് മക്കൾ കാര്യങ്ങൾ മനസ്സിലാക്കുമായിരുന്നു. അന്നൊക്കെ രണ്ട് നാഴിക ദൂരം താണ്ടിയാണ് പള്ളിയിൽ പോവുക. പള്ളിക്കകത്തേക്ക് കയറുന്നത് തന്നെ എത്ര ഭയഭക്ത്യാദരങ്ങളോടെയാണ്. ആരും പരസ്പരം സംസാരിക്കുകയോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയോ ചെയ്തിരുന്നില്ല. അഥവാ എന്തെങ്കിലും അറിയാതെ പറഞ്ഞു പോയാൽ തന്നെ അത് കുമ്പസാരത്തിൽ തെറ്റ് ഏറ്റുപറയുമായിരുന്നു. ഇന്നിൻ്റെ ഓർമ്മകൾ എൻ്റെ പൂർവ്വകാല സ്മരണകളെ തേജോവധം ചെയ്യുന്നുണ്ടോ എന്ന് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട്. സന്ധ്യയായാൽ എല്ലാ വീടുകളിലും പ്രാന്തൽ വിളക്കുകൾ തിരിതെളിയും. ഖുറാനപ്പള്ളി ദൂരെയാണെങ്കിലും ഗ്രാമനിശബ്ദതയിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്കുള്ള മണിയടി വച്ച കേൾക്കാമായിരുന്നു. അത് കേട്ടുകഴിഞ്ഞാൽ വലിയവർ മുതൽ ചെറിയവർ വരെ കൈകാൽ മുഖം കഴുകി തമ്പുരാൻ്റെ മുന്നിൽ മുട്ടുകുത്തി അവരവരുടെ പ്രാർത്ഥനകൾ ചൊല്ലുകയായി. ഹിന്ദു കുടുംബങ്ങളിലാണെങ്കിൽ നിലവിളക്ക് കത്തിച്ചു വെച്ച് അതിനു ചുറ്റും വരുന്ന് മുത്തശ്ശിമാരും കുട്ടികളെല്ലാവരും രാമനാരായണ നാമം ചൊല്ലാൻ തുടങ്ങും. അങ്ങനെ ആ നിറഞ്ഞ സന്ധ്യയിൽ ഗ്രാമം മുഴുവനും ദേവസ്തുതികളാൽ അല്പസമയത്തേക്ക് ശബ്ദമുഖരിതമാകും. അത് കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും അവരവരുടെ പാഠ്യേതര വിഷയങ്ങൾ പഠിക്കാൻ തുടങ്ങുകയായി. 9 മണിയായാൽ എല്ലാവരും ഒത്തൊരുമിച്ചുള്ള കുടുംബ പ്രാർത്ഥന. പ്രാർത്ഥനയിൽ നിരന്തരമായി കർത്താവിൻ്റെ കാരുണ്യത്തിനായി അമ്മ കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് കേൾക്കാം. പ്രാർത്ഥന കഴിഞ്ഞ് പരസ്പരം സ്തുതി ചൊല്ലി എല്ലാവരും ഒത്തൊരുമിച്ച് അത്താഴം കഴിക്കും. 10 മണി കഴിഞ്ഞാൽ ഓരോ വീടും ഗ്രാമ നിശബ്ദതയിലേക്ക്, പ്രാന്തലുകൾ ഓരോന്നായി അണയാൻ തുടങ്ങും. വീണ്ടും 4 മണിയായാൽ
പുലർക്കാല പ്രാർത്ഥനയ്ക്കായി അമ്മ ഓരോരുത്തരെയും പേര് ചൊല്ലി വിളി തുടങ്ങും. ആദ്യ ഉറക്കത്തിലാണെങ്കിലും മുട്ടുകുത്തി പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങുകയായി. അങ്ങനെ വീണ്ടും ഒരു പ്രഭാതത്തിലേക്ക് കടന്നു ചെല്ലുന്നു. അന്നൊക്കെ ഗ്രാമം എന്ന് പറയുന്നത് ഒരു കുടുംബമായിരുന്നു. ജാതി മതഭേദമില്ലാതെ അദൃശ്യനെങ്കിലും ആ ദൈവത്തിൻ്റെ പരിപാലനയിലും സംരക്ഷണയിലുമാണ് നാം കഴിയുന്നതെന്നും ദൈവശബ്ദം കേൾക്കാൻ കാതോർത്തിരിക്കുകയും ചെയ്യുന്ന നല്ലൊരു മനസ്സ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. കരയും തോടും പുഴയും കരകവിയുന്നത് പോലെ എല്ലാ മനുഷ്യരിലും സ്നേഹവും ഗ്രാമാന്തരീക്ഷത്തിൻ്റെ കുളിർമയും നന്മയും എന്നെന്നും നിലനിൽക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാനും ഗാഢനിദ്രയിലേക്ക് വഴുതിരുന്നു.